ഹാപ്റ്റിക്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്രിത്തുക്കളെയാണ്. ക്രിത്തുക്കൾ എന്നാൽ എന്ത്, അത് എത്ര വിധത്തിലുണ്ട് എന്നൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്രിത്ത് എന്ന വിഭാഗത്തിലേക്ക് കടക്കാം. ക്രിത്ത് എന്നാൽ എന്താണ് എന്ന് നോക്കാം. ക്രിത്ത് എന്ന് പറയുന്നത് ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമമാണ്. ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമമാണ് ക്രിത്ത് എന്ന് പറയുന്നത്. ക്രിത്തിന് ക്രിയാനാമം എന്നും സിദ്ധക്രിയകൾ എന്നും പറയാറുണ്ട്. ക്രിയാനാമം എന്നും സിദ്ധക്രിയകൾ എന്നും ക്രിത്തിനെ പറയാറുണ്ട്. അത് ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമമാണ് ക്രിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സിദ്ധക്രിയ എന്നാൽ എന്ത്, അല്ലെങ്കിൽ ക്രിയാനാമം എന്നാൽ എന്ത് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക, അത് ക്രിത്ത് തന്നെയാണ്. ക്രിയാനാമം എന്ന് പറഞ്ഞാൽ ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമമാണ്. അതേപോലെ സിദ്ധക്രിയ എന്ന് പറഞ്ഞാലും ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമമാണ് എന്ന് തന്നെ ഓർത്ത് വെക്കാം. ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ കൃതികൃത്ത് എന്താണ്, കാരകകൃത്ത് എന്താണെന്നാണ്. എന്നുവെച്ചാൽ കൃത്തിനെ നമ്മൾ കൃതികൃത്വമെന്നും കാരകകൃത്വമെന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കൃതികൃത്ത് എന്താണെന്ന് നോക്കാം. അത് കേവലമായിട്ടുള്ള ക്രിയാരൂപത്തെ കാണിക്കുന്നതാണ് കൃതികൃത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ കൊടുക്കുക എന്ന പദത്തിൽ കൊടുക്കൽ, അറിവ്, വീശ, തേപ്പ് തുടങ്ങിയവയൊക്കെ കേവലമായ രൂപങ്ങളാണ്. അത്തരത്തിലുള്ള ക്രിയാരൂപങ്ങളെ എന്ത് പറയുന്നു, കൃതികൃത്ത് എന്ന് പറയുന്നു. കാരകകൃത്താവുമ്പോൾ ക്രിയയെ നടത്തുന്ന കാരകങ്ങളിൽ നിന്ന് ഒന്നിനു പ്രാധാന്യം വരുന്ന കൃത്ത്. ക്രിയയെ നടത്തുന്ന കാരകങ്ങളിൽ ഒന്നിനു പ്രാധാന്യം വരുന്ന കൃത്തിനെയാണ് എന്തെന്ന് പറയാം, കാരകകൃത്ത് എന്ന് പറയുന്നത്. അത് നമുക്കൊന്നുകൂടെ വിശദീകരിച്ചിട്ട് ഇങ്ങനെ പറയാം. ക്രിയയെ വിശേഷണമാക്കി അപ്രധാനീകരിച്ചുകൊണ്ട് ആ ക്രിയ സിദ്ധിക്കുന്നതിന് കാരണമായ കാരകങ്ങളിൽ ഒന്നിനെ വിശേഷമാക്കി കാണിക്കുന്ന കാരകകൃത്താണ് എന്നതാണ് കാരകകൃത്വം. എന്നുവെച്ചാൽ ക്രിയയെ നടത്തുന്ന കാരകങ്ങളിൽ ഒന്നിന് പ്രാധാന്യം നൽകുക. ഒരു കൃത്യം ഒന്നിന് ആ കാരകങ്ങളിൽ ഒരെണ്ണത്തിന് പ്രാധാന്യമുള്ളതിന്, ഒന്നിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതിനെയാണ് എന്തെന്ന് പറയാം, കാരകകൃത്ത് എന്ന് പറയാം. അത് ഓർത്തു വെക്കുക. പിന്നെ ഈ വിശദീകരണം ഒന്ന് മനസ്സിലാക്കി വെക്കാം. കാരകകൃത്തിന് പ്രാധാന്യമുള്ള കൃത്യം എന്നും കൂടെ പറയുന്നുണ്ട്. അതിന് കാരണം നുണ, നുണയൻ, ചതി, ചതിയൻ, ഉരുളൻ, ചതിയൻ എന്നൊക്കെ പറയുന്നത് എന്തിന്, കാരകകൃത്തിന് ഉദാഹരണങ്ങളാണ്. അതേപോലെ ഗുണ്ടർട്ട് നൽകിയ നാമങ്ങളാണ് ഈ കൃതികൃത്തിനും കാരകകൃത്തിനും. ഗുണ്ടർട്ട് നൽകിയ നാമങ്ങളാണ് ഭാവനാമമെന്നും പുരുഷനാമമെന്നും. കൃതികൃത്തിനെ ഗുണ്ടർട്ട് ഭാവനാമമെന്നും കാരകകൃത്തിനെ പുരുഷനാമമെന്നുമാണ് പറഞ്ഞു വച്ചിട്ടുള്ളത്. ഭാവനാമമെന്നും പുരുഷനാമമെന്നും കൃത്തുക്കൾക്ക് പേര് നൽകിയത്, കാരകകൃത്തിനും കൃതികൃത്തിനും പേര് നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗുണ്ടർട്ടാണ്, ഹെർമൻ ഗുണ്ടർട്ടാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇത്രയാണ് നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൃത്ത് എന്താണ്, കൃത്ത് രണ്ട് വിധമുണ്ട്, പിന്നെ കൃതികൃത്ത്, കാരകകൃത്ത്, അതെന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ഒരു 4-5 ക്വസ്റ്റ്യൻസും കൂടെ ചർച്ച ചെയ്യാം കൃത്യമായിട്ട് ബന്ധപ്പെട്ടത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, താഴെ പറയുന്നവയിൽ കൃത്തിന് ഉദാഹരണം ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ വീഴ്ച, ഓപ്ഷൻ ബി പാറ, ഓപ്ഷൻ സി മരം, ഓപ്ഷൻ ഡി പൂച്ച. ഇതിൽ നോക്കിയാൽ തന്നെ അറിയാമല്ലേ, ബാക്കി ഉള്ളതൊക്കെ ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നതൊക്കെ ഒന്ന് മാത്രമേ എന്തുള്ളൂ, ക്രിയയായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്, വസ്തുക്കളാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് വീഴ്ചയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം, കൃത്തുക്കൾ എത്ര വിധമുണ്ട് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി അനേകം. ഇതിൻ്റെ ഉത്തരവും വളരെ എളുപ്പമുള്ളതല്ലേ. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കൃത്തുക്കൾ എത്ര വിധമാണ്, രണ്ട് വിധമാണുള്ളത്. ഏതൊക്കെയാണ്, കൃതികൃത്വം, കാരകകൃത്വമാണ്
കാരകകൃത്തുകളായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കാരകകൃത്തിന് ഉദാഹരണം ഓപ്ഷൻ എ ചതി, ഓപ്ഷൻ ബി ചതിക്കുക, ഓപ്ഷൻ സി ചതിയൻ, ഓപ്ഷൻ ഡി ചതിക്കൽ. ഇതിലേതാണ് കാരകകൃത്തിന് ഉദാഹരണം എന്നതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ചതിയൻ എന്നതാണ്. എന്നുവെച്ചാൽ കാരകത്തിന് പ്രാധാന്യമുള്ള കൃത്ത് ആണ് കാരകകൃത്ത് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ ചതിയനാണ് എന്ത് കാരകകൃത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്. എന്നൊരു ചോദ്യം കൂടെ നോക്കാം. കേവലമായ ക്രിയാരൂപത്തെ കാണിക്കുന്ന കൃത്ത് ഏത്? കേവലമായ ക്രിയാരൂപത്തെ കാണിക്കുന്ന കൃത്ത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ കേവലകൃത്ത്, ഓപ്ഷൻ ബി കൃതികൃത്ത്, ഓപ്ഷൻ സി കാരകകൃത്ത്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് പിന്നെ ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ കേവലകൃത്താണെന്ന് വിചാരിച്ചു പോവും. പക്ഷെ അതിന് ഉത്തരം കൃതികൃത്താണ്. കൃതികൃത്തിൻ്റെ ഒരു നിർവചനമാണ് കേവലമായ ക്രിയാരൂപത്തെ കാണിക്കുന്ന കൃത്താണ് കൃതികൃത്ത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു അല്ലേ. ഇത്രയാണ് കൃത്തുമായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. ക്രിയാനാമത്തെയാണ് എന്തെന്ന് പറയുക കൃത്ത് എന്ന് പറയുക. അതിനെ രണ്ടാക്കി തിരിക്കുന്നുണ്ട് കൃതികൃത്ത് കാരകകൃത്ത് എന്ന്. കൃതികൃത്ത് കേവലമായ ക്രിയാരൂപത്തെ കാണിക്കുന്നതാണ്. കാരകകൃത്ത് കാരകത്തിന് പ്രാധാന്യമുള്ള കൃത്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിന് ഉദാഹരണങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ചെറിയ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു. ഇത്രയൊക്കെയാണ് കൃത്തിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.